ഫ്രണ്ട്സ് ഓൺ റൈൽസ് കേരളത്തിലെ തീവണ്ടി യാത്രക്കാർക്കിടയിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് ഫ്രണ്ട്സ് ഓൺ റൈൽസ്. അതിൻ്റെ അണിയറ പ്രവർത്തകർ അല്ലെങ്കിൽ അഡ്മിൻസ് അവരാണ് ഇന്ന് നമ്മളോടൊപ്പം ഗസ്റ്റായി എത്തിയിരിക്കുന്നത്. ആദ്യമായി ഇതിൻ്റെ അഡ്മിൻമാരെ പരിചയപ്പെടാം. ലിയോൺസ്, പ്രതീഷ്, രാംകുമാർ എന്നിവരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ആദ്യമായി ലിയോണിനോട്, എന്താണ് ഇത്തരത്തിലൊരു ഗ്രൂപ്പ്, ഒരു വാട്സപ്പ് ഗ്രൂപ്പ്? പലതരത്തിലുള്ള വാട്സപ്പ് കൂട്ടായ്മകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, അതിൻ്റെ ഇടയിലാണ് തീവണ്ടി യാത്രക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയൊരു സംവിധാനം. അതായത് റെയിൽവേക്കാൾ വളരെ വേഗത്തിൽ, റെയിൽവേയുടെ സംവിധാനങ്ങളെക്കാൾ വളരെ വേഗത്തിൽ ട്രെയിനുകൾ എവിടെയുണ്ട് എന്നുള്ള വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു. എന്താണ് ഇങ്ങനെ ഒരു ഇത് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചെയ്തോ വികാരം എന്തായാലും? യാത്രയ്ക്ക് വന്ന് സ്റ്റേഷനിൽ നിൽക്കുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ട്രെയിൻ എവിടെ എത്തിയെന്നറിയാൻ യാതൊരു മാർഗമില്ല. കാരണം റെയിൽവേയുടെ സൈറ്റുകളിലൊക്കെ ഒരു സ്റ്റേഷൻ കഴിഞ്ഞാൽ അപ്ഡേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ സ്ഥിരമായി മലപ്പുറത്തു നിന്ന് കൊല്ലത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അന്ന് യാത്രയുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് അപ്പോൾ യാത്രക്കാർക്ക് വേണ്ടി മാത്രം, ട്രെയിൻ അപ്ഡേഷന് വേണ്ടി മാത്രം ഒരു ഗ്രൂപ്പ് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടാകും. ഞങ്ങളൊരു മൂന്നാല് പേര് തുടക്കത്തിൽ ചേർന്നൊരു ഗ്രൂപ്പ്, അത് തിരുവനന്തപുരത്തേക്കാണ്, കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്ക്, കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്കാണ് ആദ്യ ഗ്രൂപ്പ് തുടങ്ങുന്നത്. പിന്നീട് അവിടെ ഉള്ളവർ ട്രാൻസ്ഫർ ആയി വാങ്ങി കോട്ടയം ഭാഗത്തേക്ക് മാറിയപ്പോൾ കോട്ടയം ഭാഗത്തേക്കും കൂടെ ഗ്രൂപ്പായി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഗ്രൂപ്പാണ് തുടക്കത്തിലുണ്ടായിരുന്നത്. ഇതാണ് ഗ്രൂപ്പ് തുടങ്ങാനുള്ള കാരണം. യാത്രക്കാരുടെ ട്രെയിൻ എവിടെ എത്തിയെന്ന് അറിയില്ല, പിടിച്ചിട്ടാൽ അറിയില്ല, ഒരു മാർഗമില്ല. സ്റ്റേഷനിൽ ഓട്ടോ വിളിച്ച് വന്ന് ഇരിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു യാത്രക്കാർ. അപ്പോൾ അതിനൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ ഒരു ഗ്രൂപ്പ്. എങ്ങനെ ഇത് സംസ്ഥാനത്ത് ഉടനീളം ഇത് വിപുലീകരിക്കാൻ കഴിയുന്നത്? കാര്യം ഇപ്പം തോന്നുന്നു 30 ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. എങ്ങനെ ഇത്തരത്തിൽ ഈ ഗ്രൂപ്പിനെ വിപുലീകരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയത്? എങ്ങനെയാണ്, എത്രത്തോളം ഇങ്ങനെ ഈ നെറ്റ്വർക്ക് ഇങ്ങനെ വളർത്തിയെടുക്കാനായിട്ട് എങ്ങനെയാണ് കഴിയും? അത് നമ്മുടെ യാത്രക്കാർ തന്നെയാണ്, നമ്മുടെ സുഹൃത്തുക്കളായ യാത്രക്കാരും അഡ്മിൻസും അവരുടെ പ്രവർത്തനവും. പിന്നീട് നമ്മൾ പല ഇഷ്യൂസിലും യാത്രക്കാരുടെ ഇഷ്യൂസിൽ ഇടപെടുകയും അത് ഗവൺമെൻറ് ശ്രദ്ധിക്കുകയും പാർലമെൻറ്റിൽ വരെ നമ്മുടെ ഫ്രണ്ട്സ് ഓൺ റെയിൽസിൻ്റെ പേര് എം പിമാർ ഉന്നയിക്കുകയും ചെയ്തു. ഇവിടെ 8 മെമു ട്രെയിൻ റദ്ദാക്കിയിരുന്നു ഒരു 2 മുമ്പ്. അവർ പണിയുടെ പേരും പറഞ്ഞ് ഒറ്റയടിക്ക് റദ്ദ് ചെയ്തു. അപ്പോൾ അന്ന് ഞങ്ങളൊരു സമരം നടത്തി. സമരം എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേഷനുകളിലും എല്ലാ ട്രെയിനുകളിലും ഒരു പ്രതിഷേധ സമരം നടന്നു. അത് യാത്രക്കാർ കറുത്ത ബാഡ്ജ് ധരിച്ച് രാവിലെ മുതൽ യാത്ര ചെയ്യുകയും അത് അവരുടെ സൈറ്റുകളിൽ, റെയിൽവേയുടെ സൈറ്റിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ട്വിറ്ററിലും എല്ലാം യാത്രക്കാർ തന്നെ അപ്ലോഡ് ചെയ്തു. എന്നിട്ട് ഈ വിഷയം അന്ന് പാർലമെൻറ്റിൽ ശ്രീ കൊടുക്കുന്നിൽ സുരേഷ് എം പിയും പ്രേമേന്ദ്രൻ സാറും അന്ന് പാർലമെൻറ്റിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരികയും അന്ന് തന്നെ ഈ റദ്ദ് ചെയ്ത മെമു ട്രെയിൻ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് വലിയൊരു ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതിന് നല്ലൊരു വാർത്താ പ്രാധാന്യം കിട്ടുകയും എല്ലാ പത്രങ്ങളും മാധ്യമങ്ങളും അത് കവർ ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ടെന്നും യാത്രക്കാരുടെ ഇഷ്യൂസിൽ ഇടപെടുന്ന ഒരു ഗ്രൂപ്പാണെന്നും യാത്രക്കാർക്ക് മനസ്സിലായതിന് ശേഷം അത് വിപുലീകരിച്ചു. ഇപ്പോൾ ഏതാണ്ട് നമുക്ക് കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും ഒക്കെ ഉള്ള ട്രെയിൻ അപ്ഡേഷൻ നമ്മുടെ ഗ്രൂപ്പിൽ വരാം. അവിടുത്തെ മെമ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവിടത്തേക്ക് വേറൊരു ഗ്രൂപ്പും ഉണ്ട്. ആ ഗ്രൂപ്പിലൊക്കെ ഞങ്ങൾ സജീവമായിട്ട് എങ്ങനെയാണ് അഡ്മിൻമാർ എങ്ങനെയാണ് ഗ്രൂപ്പ് മെമ്പേഴ്സിനെ ഇതിലേക്ക് സെലക്ട് ചെയ്ത് ജോയിൻ ചെയ്യിക്കാനുള്ള എന്തെങ്കിലും നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അതിൽ? നമ്മൾ സാധാരണ ചെയ്യുന്നത് നമ്മൾ മെമ്പേഴ്സായ ആൾക്കാർ തന്നെയാണ് ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഒരാൾ നമ്മൾ ആഡ് ചെയ്യണമെന്ന് തന്നാൽ നമ്മൾ ആഡ് ചെയ്യാറില്ല. പിന്നെ ഞങ്ങൾ ഒരു അഡ്മിൻസിൻ്റെ മാത്രം ഒരു ഗ്രൂപ്പുണ്ട്, നമ്മൾ അവിടെ ചർച്ച ചെയ്യും. പിന്നെ ഒരു നമ്പർ എടുത്തിട്ട് ആ നമ്പർ മറ്റെന്തെങ്കിലും മുമ്പ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കിയ ആളാണോ അല്ലെങ്കിൽ പരിചയപ്പെടുത്തൽ, ഒരു പരിചയപ്പെടുത്തലിന് ശേഷം മാത്രമാണ് നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നത്. പിന്നീട് എന്തെങ്കിലും ഒരു മിസ്ബിഹേവിയർ കാണിച്ചാൽ അപ്പോൾ തന്നെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നുള്ളൂ. അത് മാത്രമല്ല, ഇതിനകത്ത് നമ്മൾ ചില നിയമങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ അപ്ഡേഷൻ മാത്രം, മറ്റ് യാതൊരു മെസ്സേജുകളും നമ്മൾ അനുവദിക്കത്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഡ്മിൻസിനെ അറിയിക്കുക, അഡ്മിൻസ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള 1-2 അത് നമ്മൾ ഒരാളെ ആഡ് ചെയ്യുമ്പം തന്നെ നമ്മൾ ആ നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ഗ്രൂപ്പ് നല്ലതാണെന്ന് തോന്നി അവർ തന്നെ മെമ്പേഴ്സിനെ നമുക്ക് തരാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ 30 ഗ്രൂപ്പെന്ന് പറഞ്ഞത് ഈ 30 ഗ്രൂപ്പിനുള്ള ആൾക്കാരെ തന്നെ ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ 30 ഗ്രൂപ്പിൽ ഇപ്പം ലൈവ് മെമ്പേഴ്സ് ഉണ്ടെങ്കിലും അത്രത്തോളം മെമ്പേഴ്സിനെ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. അന്ന് ഒഴിവാക്കാതിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ഏതാണ്ട് എല്ലാ വണ്ടികളിലെയും മിക്കവാറും എല്ലാ യാത്രക്കാരും ഫ്രണ്ട്സ് ഓൺ റെയിൽസിലെ മെമ്പേഴ്സ് ആയിരുന്നതിന്. അത്തരത്തിൽ ഇപ്പോൾ ഏതൊക്കെ ട്രെയിനിൻ്റെ അപ്ഡേഷനാണ് കിട്ടാതെ ഉള്ളത്? അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒഴിവാക്കിയ കാര്യം
പറഞ്ഞല്ലോ, അപ്പൊ ഏതെങ്കിലുമൊക്കെ ട്രെയിനുകളുടെ അപ്ഡേഷൻ കിട്ടാത്ത സാഹചര്യം ഉണ്ടോ ഇപ്പൊ ഇതിനകത്ത്? ഇല്ല, നമുക്ക് അതായത് ഈ എറണാകുളം ടു ട്രിവാൻഡ്രം എല്ലാ ട്രെയിനുകളുടെയും അപ്ഡേഷൻ കിട്ടാറുണ്ട്. പിന്നെ എല്ലാ സ്റ്റേഷനും ചിലപ്പം നമുക്ക് കിട്ടിയില്ല എന്ന് വരും, എന്നാൽ എല്ലാ ട്രെയിനിലും നമ്മുടെ ആളുണ്ടാവും. കാര്യം അതിൻ്റെ ഒരു ഉദാഹരണം, ഒരു കാര്യം പറയാൻ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മിസ്സായി എന്ന് നമുക്കൊരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റേഷൻ ഒരു ആ ട്രെയിൻ ഒരു നാലോ അഞ്ചോ സ്റ്റേഷൻ കഴിയുമ്പോഴേക്ക് തന്നെ ആ സാധനം കിട്ടാറുണ്ട്. നമുക്ക് നമ്മുടെ മെമ്പേഴ്സ് അത് എടുത്ത് ഉടമസ്ഥനെ ഏൽപ്പിക്കാറുണ്ട്. ഇതുവരെ നമ്മളെ ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജ്, അതേ സമയത്ത് കൃത്യസമയത്ത് നമ്മളെ അറിയിച്ച, പ്രത്യേകിച്ച് അഡ്മിൻസിനെ അറിയിച്ച ഒരു നഷ്ടപ്പെട്ട ഒരു വിഷയം ഒരിക്കൽ പോലും കിട്ടാതിരുന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാ ട്രെയിനിലും നമ്മളെ മെമ്പേഴ്സ് ഉണ്ടെന്നാണ്. നമുക്ക് എല്ലാ ട്രെയിനിൻ്റെയും അപ്ഡേഷൻ കിട്ടാറുണ്ട്. കേരളത്തിലൂടെ ഓടുന്ന, അതായത് എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ആലപ്പുഴ വഴിയും കോട്ടയം വഴിയും ഓടുന്ന എല്ലാ ട്രെയിനുകളുടെയും അപ്ഡേഷൻ കിട്ടാറുണ്ട്. അകത്തുള്ള എല്ലാ ആൾക്കാരെയും മോണിറ്റർ ചെയ്യാനൊക്കെ പറ്റുമോ? ഇത്രയും വലിയൊരു ഗ്രൂപ്പിനകത്ത് എല്ലാവരും ആക്റ്റീവ് ആണോ? അല്ല, അത് നമ്മൾ അഡ്മിൻസ് എന്ന് പറയുന്നത് നമ്മൾ നിശ്ചിത സമയത്താണ്, ഒരു സമയത്ത് അഡ്മിൻ ഉണ്ടാവും. ഈ ആക്റ്റീവായിട്ട് ഗ്രൂപ്പുകളെല്ലാം മോണിറ്റർ ചെയ്യാനും ഒരു അപ്ഡേഷൻ ഗ്രൂപ്പിലുള്ള മെസ്സേജ് എടുത്ത് ബാക്കി കംപ്ലീറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാനായിട്ടും ഓരോ സമയത്തും നിശ്ചയം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡ്മിൻസിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ആരൊക്കെ ഏതൊക്കെ സമയത്താണെന്നുള്ളത് കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി പാലിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സമയത്ത് പല ഒരു അഡ്മിന് വരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ അറിയിക്കുകയും അപ്പോൾ ഫ്രീ ആയിട്ട് നിൽക്കുന്ന മറ്റൊരു അഡ്മിൻ അത് കൈകാര്യം ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ആക്റ്റീവ് അല്ലാത്ത മെമ്പേഴ്സിനെ ഒഴിവാക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ. അതിനകത്ത് മൂന്ന് ദിവസത്തിലേറെയോ നാല് ദിവസത്തിലേറെയോ ഇതിലേക്ക് അപ്ഡേഷൻ തരാത്തവരെ ഒഴിവാക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്? അല്ല, അത് നമ്മൾ കുറച്ച് ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നതാണ്. അതായത് ഒരു കാണാ, നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ നിൽക്കുന്നത്. അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഗുണം ഉണ്ടായ സ്ഥിതിക്ക് നിങ്ങൾ നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ അതിൻ്റെ അകത്ത് ഉണ്ടാകണം എന്നുള്ള ഒരു മൗലികമായിട്ടുള്ള ഒരു ആവശ്യത്തിൻ്റെ പേരിൽ മാത്രമാണ് നമ്മൾ അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പം ചില ആൾക്കാർ അവർക്ക് ആ ചോദ്യം ഈ ട്രെയിൻ എവിടെ എത്തി അതറിഞ്ഞാൽ മതി. ചിലർ അങ്ങനെ സ്ഥിരമായി ചോദിക്കാറുണ്ട് ഈ ട്രെയിൻ എവിടെ എത്തി. പക്ഷേ ഒരു ആ ട്രെയിനിൽ കയറിയതിന് ശേഷം ഒറ്റ അപ്ഡേഷൻ ഇടത്തില്ല, കയറി ചെയ്ത് സുഖമായിട്ട് ഉറങ്ങും. നമുക്ക് കൃത്യമായിട്ട് അറിയാം ആരൊക്കെ എത്ര അപ്ഡേഷൻ ചെയ്തു എന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. കൃത്യമായി ആള് ഇപ്പൊ ഒരാള് ചെയ്ത ആപ്ലിക്കേഷനിലൂടെയാണ് അപ്പൊ ഇതിലുള്ള ആൾക്കാരെല്ലാം മോണിറ്റർ ചെയ്യുന്നത്. ആപ്ലിക്കേഷനിലൂടെ അല്ല, ഇപ്പം ഗ്രൂപ്പ് കുറഞ്ഞിരുന്ന സമയത്ത് ഒരു അപ്ഡേഷൻ കണ്ടാൽ ഞങ്ങൾക്കറിയാം അത് ആരാണ് അപ്ഡേറ്റ് ചെയ്തതെന്ന്. എത്ര മെമ്പേഴ്സ് ഉണ്ടെങ്കിലും ഒരാൾക്കൊരു സ്റ്റൈലുണ്ട്, ആ ഒരു സ്റ്റൈലിൽ അയാൾ ചെയ്യാറുള്ളൂ. അപ്പോൾ ആ ഒരു അപ്ഡേഷൻ കണ്ടാൽ അയാളാണത് ചെയ്തതെന്ന് എത്ര ഗ്രൂപ്പിൽ നമ്മൾ ഫോർവേഡ് ചെയ്താലും അത് അയാളുടേതാണെന്നറിയാം. അത് നമുക്ക് കൃത്യമായിട്ട്, ഇപ്പോൾ നമുക്ക് ഇത്രയും ഗ്രൂപ്പ് വന്നതിന് ശേഷം അങ്ങനെ എല്ലാവരുടെയും കൃത്യമായിട്ട് അറിയില്ലെങ്കിലും ഒരാൾ ചെയ്യുന്ന അപ്ഡേഷൻ കൃത്യമായി മനസ്സിലാക്കാനുള്ള സംവിധാനം ഞങ്ങൾക്കുണ്ട്. പിന്നെ നമ്മൾ ഈ ഒഴിവാക്കാത്തതെന്ന് പറഞ്ഞാൽ അവർ നമുക്ക് ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഈ അപ്ഡേറ്റ് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ച് ചിലപ്പം നമുക്കൊരു സാധനം എടുക്കാനായിരിക്കാം, അതല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഒരു മിസ്സിങ് കേസിൽ ഹെൽപ്പ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും തരത്തിൽ സഹായം, അല്ലെങ്കിൽ സംഘടനയ്ക്ക് നമ്മൾ ചാരിറ്റി വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാ വർഷവും ഒരു സ്കൂളിനെ ദത്തെടുക്കാറുണ്ട്. ഈ അതായത് നമ്മളെ മെമ്പേഴ്സ് പറയുന്ന ഒരു സ്കൂള് ദത്തെടുത്തിട്ട് അവിടുത്തെ എല്ലാ കുട്ടികൾക്കും ആ ഒരു വർഷത്തെ പഠനോപകരണങ്ങൾ നമ്മൾ സ്പോൺസർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇപ്പോൾ നമ്മളൊരു ടാർഗറ്റ് ഇട്ടാൽ ഒരു 40,000 രൂപ അല്ലെങ്കിൽ 50,000 രൂപ നമ്മൾ ടാർഗറ്റ് ഇട്ട് നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞാൽ നമുക്കത് കൃത്യമായി കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് നമ്മുടെ മെമ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. പിന്നീട് ബ്ലഡ് ഡൊണേഷൻ്റെ നമുക്കൊരു ഗ്രൂപ്പുണ്ട്. നമുക്ക് ഏത് ഹോസ്പിറ്റലിലേക്ക് ബ്ലഡ് വേണമെന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടാൽ ആൾ വില്ലിങ്ങാണ്. അപ്പോൾ അത് പലപ്പോഴും ഞങ്ങളത് ഇപ്പോൾ ഒഴിവാക്കാത്തതിൻ്റെ ഒരു റീസൺ അതാണ്. ഇപ്പോൾ കാര്യം ഈ അപ്ഡേഷന് മടി എന്ന് പറഞ്ഞാൽ ചിലപ്പം സംഭവിക്കുന്നു പറഞ്ഞാൽ ഇപ്പം കൊല്ലം ഒരു ട്രെയിൻ വിട്ടു എന്ന് നമ്മളൊരു മെസ്സേജ് ഇട്ടാൽ മറ്റൊരാളും അത് തന്നെയാണ് ഇടേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ സ്വാഭാവികം മടിക്കും, അതുകൊണ്ടാണ് ഇടാത്തത്. അത് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അഡ്മിൻസിൻ്റെ ഇടയിൽ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പം ഈ ബ്ലഡ് കൊടുക്കാൻ ഈ ഒരു അപ്ഡേഷനും ഇല്ലാത്ത ഒരാളായിരിക്കാം ഒരു പക്ഷേ ഒരു 5 പേരെ അങ്ങോട്ട് സംഘടിപ്പിച്ച് നമുക്ക് ബ്ലഡ് തരാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സഹായങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അങ്ങ് പറയാറുണ്ട്, ഒഴിവാക്കും. പിന്നെ നമുക്ക് ചിലപ്പം ഈ മാനസികമായിട്ട് ഞങ്ങൾ ചിലപ്പോൾ അങ്ങ് മടുക്കും. കാര്യം എന്ന് വെച്ചാൽ വണ്ടിയിൽ ആളുണ്ടെങ്കിൽ പോലും ചിലപ്പം ചെയ്യാറില്ല ചിലർ. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ചിലപ്പോൾ അന്നേരം ഒന്നോ രണ്ടോ പേരെയൊക്കെ ഇങ്ങ് ഒഴിവാക്കും. അങ്ങനെയുള്ളൊരു